മുൻ പോൺ താരം ജെസ്സി ജെയിൻ്റെ മരണം ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിനാണ് ജെസ്സിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമേരിക്കയിലെ ഒക്ലഹോമിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് കണ്ടെത്തുമ്പോൾ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം താരത്തിൻ്റെ ആൺസുഹൃത്ത് മുപ്പത്തിമൂന്നുകാരൻ ബ്രൈറ്റ് ഹസൻ ഹസൻമുള്ളരുടെ മൃതദേഹവും ജെസ്സിയുടെ മൃതദേഹത്തിനരികിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ബ്രൈറ്റിന്റെ വീട്ടിലാണ് ഇരുവരെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ദുരൂഹ മരണങ്ങളുടെ കാരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അമിതമായ തോതിൽ ലഹരി ഉപയോഗിച്ചതാണ് മരണകാരണം ഇക്കാര്യം അന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഫെൻഡാനിൻ കൊക്കൈൻ എന്നിവയുടെ അമിതമായ ഉപയോഗമാണ് ജസിയെ മരണത്തിലേക്ക് തള്ളിയിട്ടതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ഞായറാഴ്ചയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടത് ജീർണാവസ്ഥയിലായിരുന്നു മൃതദേഹമെന്നും മരണം നടന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡെച്ച് ഹസൻമുള്ളറെ കാണാതായതോടെ അദ്ദേഹത്തിന്റെ മേലധികാരി പരാതി നൽകി തുടർന്ന് പോലീസ് ബ്രെറ്റിന്റെ വസതിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് രണ്ട് മൃതദേഹങ്ങളും കണ്ടെത്തിയത് മരണവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ആ സമയത്ത് ഉയർന്നിരുന്നു സിന്ധിയ ആൻ ഹോവൽ എന്നായിരുന്നു ജെസ്സിയുടെ ആദ്യ പേര് റിച്ച് ടൈലറുമായി വിവാഹം കഴിഞ്ഞതോടെ സിന്ധി ടൈലറായി വേർപിരിയലിന് ശേഷം ജെസ്സി ജെയിൻ എന്ന പേര് മാറ്റി രണ്ടായിരത്തിലാണ് ജെസ്സി പോൺ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് രണ്ടായിരത്തി പതിനേഴിൽ പോൺ സിനിമാ വ്യവസായത്തിൽ നിന്നും ജെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു തുടക്കകാലത്ത് സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ ജെസ്സി വന്നിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഷോ ടൈമിൻ്റെ ടി വി റിയാലിറ്റി സീരീസായ ഫാമിലി ബിസിനസ്സിലും രണ്ടായിരത്തി അഞ്ചിൽ എച്ച് ബി ഒയുടെ എൻ്ററേജിൻ്റെ എപ്പിസോഡിലും രണ്ടായിരത്തി ആറിൽ പ്ലേബോയ് ടി വിയുടെ ലൈവ് സീരീസായ നൈറ്റ് കോൾസിൻ്റെ എപ്പിസോഡിലും രണ്ടായിരത്തി ഒമ്പതിൽ ഓക്സിജൻ നെറ്റ്വർക്സിൻ്റെ റിയാലിറ്റി സീരീസായ ബാഡ് ഗേൾ ക്ലബ്ബിലും യെസി പങ്കെടുത്തിട്ടുണ്ട്